ചാരക്കേസിലെ രാഷ്ട്രീയ ഗൂഢാലോചന അന്വേഷിക്കാനൊരുങ്ങി CBI. ഉദ്യോഗസ്ഥ ഗൂഢാലോചന തെളിഞ്ഞ സാഹചര്യത്തിലാണ് നീക്കം. പരാതിക്കാരൻ പാലോട് സന്തോഷിന്റെ മൊഴി നാളെ രേഖപ്പെടുത്തും. റോഷി പാലുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. റോഷി, അപർണ, ചാരക്കേസിലെ ഉദ്യോഗസ്ഥതല ഗൂഢാലോചന തെളിഞ്ഞ സാഹചര്യത്തിലാണ് അന്താരാഷ്ട്ര ഗൂഢാലോചനക്കൊപ്പം രാഷ്ട്രീയ ഗൂഢാലോചനയും അന്വേഷിക്കാൻ CBI സംഘം തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ രണ്ടുപേരാണ് ഇത് സംബന്ധിച്ച് CBIക്ക് പരാതി നൽകിയത്. ഒന്ന് തിരുവനന്തപുരം സ്വദേശിയായ പാലോട് സന്തോഷാണ്. രണ്ടാമത്തേത് ശേഖരൻ നായരുടെ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഇസ്മയിൽ പള്ളിപ്പുറം. ഇതിൽ ഇസ്മയിലിന്റെ മൊഴി ഇന്നലെ തന്നെ CBI രേഖപ്പെടുത്തി. സന്തോഷിന്റെ മൊഴി നാളെ 11 മണിയോടെ CBI തിരുവനന്തപുരം ഓഫീസിൽ രേഖപ്പെടുത്തും. ഏതായാലും ഏറ്റവും നിർണായകമായ നീക്കമാണ് ചാരക്കേസ് ഗൂഢാലോചനയിൽ ഇപ്പോൾ CBI നടത്തുന്നത്. അന്നത്തെ കേക്കരനാഗർ സർക്കാരിനെ അട്ടിമറിക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗം ശ്രമിച്ചിരുന്നുവെന്ന ആക്ഷേപം പല ഘട്ടങ്ങളിലും ഉയർന്നിരുന്നു. കരുണാകരന്റെ കുടുംബമാണ് ഇത്തരത്തിൽ പരാതി ഉയർത്തിയത്. ഈ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി, AK ആന്റണി, ചെറിയാൻ ഫിലിപ്പ്, MA ഷാനവാസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും ആക്ഷേപം ഉയർന്നിരുന്നു. ഇതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഈ പറഞ്ഞ പരാതി ഉയർത്തിയ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തും. പിന്നീട് കോൺഗ്രസിലെ ശേഖരനാകരനുമായി അടുപ്പമുള്ള നേതാക്കന്മാരുടെ മൊഴി രേഖപ്പെടുത്താനും സാധ്യതയുണ്ട്. ഏതായാലും ഉദ്യോഗസ്ഥ ഗൂഢാലോചന തെളിഞ്ഞതിന് പിന്നാലെ 18 ഉദ്യോഗസ്ഥന്മാരെ പ്രതി ചേർത്ത CBI സംഘം തിരുവനന്തപുരം കോടതിയിൽ FIR സമർപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് രാഷ്ട്രീയ ഗൂഢാലോചന അന്വേഷിക്കാൻ CBI നിർണായക നീക്കം നടത്തുന്നത്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു കോഷി.